Good Samaritan, Good Samaritan, Good Samaritan. ഇത്രയൊക്കെ നമ്മൾ രണ്ട് എപ്പിസോഡുകളിലായി ഇങ്ങനെ ഏറ്റവും അധികം ആൾക്കാർക്ക് സംശയമുണ്ടാവുന്ന അല്ലെങ്കിൽ ആൾക്കാർക്ക് ആശങ്കകൾ ഒഴിഞ്ഞിട്ടില്ലാത്ത ചില മേഖലകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നെങ്കിലും ഇനിയും സംശയങ്ങൾ ബാക്കിയുണ്ടാവും. തീർച്ചയായും ഈ രണ്ട് എപ്പിസോഡുകൾ കണ്ടു കഴിഞ്ഞിട്ടും പല പ്രേക്ഷകരുടെയും നൂറുകണക്കിന് കത്തുകൾ ഇവിടെ വരാം. ഇതിനെ കാര്യം ബാക്കി കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടും മറ്റുമൊക്കെ. അപ്പോൾ ഈ നമ്മുടെ കൂടി ഇരിക്കുന്ന പ്രേക്ഷകരും ആദ്യം ഉന്നയിച്ച സംശയങ്ങൾ പലർക്കും ഇപ്പോൾ തീർന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എങ്കിലും എന്തെങ്കിലും ഇനിയും സംശയമുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം ചോദിക്കാം, ഒരു പ്രശ്നവുമില്ല. ഇന്ന് കേരളത്തിൽ ഒരു അൺവെഡ് ആയിട്ടുള്ള ഒരു ഗേള് പ്രഗ്നൻ്റ് ആയിട്ട് സാധാരണ ഒരു ഗൈനക്കോളജിസ്റ്റിനെ എടുത്തു കഴിഞ്ഞാൽ, അവർ ചെന്ന് കഴിഞ്ഞാൽ തന്നെ അവർ ആദ്യം റെക്കമെൻഡ് ചെയ്യുന്ന അബോർഷനാണ്. അത് സ്റ്റേറ്റ് അല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അബോർഷൻ സ്റ്റേറ്റ് പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതുപോലെ തന്നെ ഇത് ചെയ്യുന്ന ഡോക്ടേഴ്സിന് സ്റ്റേറ്റ് റെന്യൂമറേഷൻ ഓഫർ ചെയ്യുന്നുള്ളതാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഇതിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ അനുഭവത്തിൽ ഗൈനക്കോളജിസ്റ്റുകളുടെ എഴുത്തോടുകൂടി അൺവിഡ് മദറിനെയും കൊണ്ട് പാരൻസ് വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ടെന്ന് ഡോക്ടേഴ്സിന് അറിയാൻ നേരത്ത് ആരിലെങ്കിലും ഒരു മാറ്റമുണ്ടായി ഇങ്ങോട്ടേക്ക് അയക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥനയും. പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ഭീമമായ പ്രതിഫലം ഡോക്ടർമാർ ഇതിന് ആവശ്യപ്പെടാറുണ്ട്, പറഞ്ഞും ഭയപ്പെടുത്തിയും മറ്റുമൊക്കെ. ഞാൻ കാണുന്ന വേറൊരു പോസിറ്റീവ് ഇതെന്നുള്ളത്, മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്ന ഡോക്ടേഴ്സിന് പഠിക്കുന്ന കുട്ടികളിൽ ഈ പ്രോലൈഫിനോടുള്ള സ്നേഹം കാരണം അവരിപ്പം ചില മെഡിക്കൽ കോളേജുകളിൽ ഈ അബോർഷനായിട്ട് വരുന്നവരെ കൗൺസിലിംഗ് ചെയ്ത് അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഇങ്ങോട്ടേക്ക് വിട്ട കേസുകൾ ഇപ്പോൾ റീസെൻ്റ്ലി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ യാത്രകൾ ഇതെല്ലാം തന്നെ ഒരു അവയർനെസ്സായിട്ട് ഡോക്ടേഴ്സിൻ്റെ ഇടയിലും ഒരു മാറ്റമുണ്ടാക്കും എന്ന ഒരു ചെറിയൊരു മാറ്റം അത് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. കുട്ടികളുടെ നിലവിളി കേട്ട് ദൈവം ഭൂമിയിൽ യഥാർത്ഥത്തിൽ ഇടപെട്ടാണ് അനുപ്രത സാറിനെ ഈ ഒരു ശുശ്രൂഷ ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്തത്. അതിന് സർവേശ്വരനാഥ് ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കുട്ടികൾക്ക് ഈ വഴിതെറ്റിപ്പോകുന്ന ഒരു നല്ല അറിവും പക്വതയായി കഴിഞ്ഞതിന് ശേഷം അത് കൊച്ചു കുഞ്ഞുങ്ങളല്ല അല്ലേ, ഒരു 18, 16, 15 ഈ പ്രായത്തിലൊക്കെയാണ് ഈ തെറ്റിലേക്ക് പോകുന്നത്. അന്നേരം ഇവർക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് യഥാർത്ഥമായ സ്നേഹം ഇവർക്ക് ലഭിക്കുന്നില്ല. ഇവരാഗ്രഹിക്കുന്നതിലും ഇവർ മാതാപിതാക്കൾക്കും മക്കൾക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ കാതലായ ഒരു കാര്യം ഈ മാതാപിതാക്കൾ ഈ കുട്ടികൾക്ക് കൊടുക്കുന്നില്ല. അതായത് സ്നേഹത്തിൻ്റെ പൂർണ്ണത എത്തണമെങ്കിൽ, അവർ തൃപ്തി അടയണമെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം അവർക്ക് കിട്ടണം. പക്ഷേ അത് ഈ കാലഘട്ടത്തിൽ ഒരു മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നില്ല. രണ്ട് കാര്യം എനിക്ക് വളരെ ശ്രദ്ധേയമായിട്ട് തോന്നി. ഒന്ന്, മാതാപിതാക്കളുടെ സ്നേഹം വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് പറയുന്ന അവസ്ഥ. അതിലാണ് മാതാപിതാവും രണ്ടുപേരും ജോലിക്കാരാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും കുട്ടികളുടെ കാര്യം നോക്കാൻ അവസരം കിട്ടില്ല. വൈകുന്നേരം ആയിരിക്കും അവർ വരിക, കുട്ടികൾ ഏതെങ്കിലും സമയത്ത് വരും, അവരുടെ സ്നേഹം കിട്ടില്ല. പിന്നെ അവർക്ക് തന്നെ ജീവിക്കാനുള്ളൊരു സാഹചര്യമില്ല, അവർക്ക് പരസ്പരം സ്നേഹിക്കാൻ പോലും സമയം കിട്ടാതെ വരുന്ന കുടുംബങ്ങൾ ഒരുപാടുണ്ട്. മാതാപിതാക്കളുടെ സ്നേഹം കിട്ടാതെ വരുന്ന കുട്ടികൾ പുറത്ത് സ്നേഹം അന്വേഷിച്ച് പോകും എന്നുള്ള വസ്തുത. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, ഏറ്റവും സംതൃപ്തമായ പൂർണ്ണമായ സ്നേഹം ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ ദൈവസ്നേഹത്തിൽ നിന്ന് മാത്രമാണ്. അത് പൂർണ്ണമായ അർത്ഥത്തിലും കിട്ടുന്നത് അവിടെ നിന്ന് തന്നെയാണ്. പക്ഷേ വേറൊരു പ്രശ്നം, ഇതിനിടയ്ക്ക് താങ്കൾ വിട്ടുപോയൊരു ലിങ്ക് ഉണ്ട്. ഈ ദൈവസ്നേഹം പകർന്ന് കിട്ടേണ്ടത് മാതാപിതാക്കളിൽ നിന്നാണ് ഏറ്റവും അടുത്ത്. ഒരു ശുശ്രൂഷകൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും മറ്റൊരു വൈദികൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും വളരെ മികച്ചതാണ്, വളരെ മേളിലാണ് മാതാപിതാക്കളിൽ നിന്ന് ദൈവസ്നേഹം നേരിട്ട് കിട്ടുക എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ഇന്നില്ലാതെ പോകുന്നത്. കേരളത്തിലെ പഴയ കുടുംബ സംവിധാനം മാറി, മാറി ഇപ്പം. പണ്ട് കൂട്ടുകുടുംബം അങ്ങനെ, ഇപ്പൊ ഒക്കെ ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒന്നിച്ചിരുന്ന പ്രാർത്ഥന, കുടുംബത്തിന്റെ സ്നേഹവും കിട്ടും. യുവജനങ്ങളിൽ എപ്പോഴും പറയാറുള്ളത്, അതായത് സ്നേഹരാഹിത്യത്തിന്റെ മുറിവുകളിലൂടെ കിട്ടുന്ന ശൂന്യതയാണ് സ്നേഹം തേടിയുള്ള അന്വേഷണം. അത് ആരോഗ്യപരമല്ലാത്ത രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും ബന്ധ തകർച്ചകൾ ഉണ്ടാകും. അവിടെയാണ് ഇതിൻ്റെ ഇഷ്യൂസ് വരുന്നത്. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന, ഇപ്പം അപ്പനും അമ്മയില്ലാത്ത എത്രയോ കുട്ടികൾ ദൈവത്തെ സ്നേഹിച്ച് വളരെ സ്ട്രോങ് ആയിട്ടും വളരെ മൂല്യങ്ങളിലൊക്കെ ജീവിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ദൈവത്തിൽ നിന്നും ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടേണ്ട സ്നേഹം ദൈവത്തിൽ നിന്നാണെന്നുള്ള തിരിച്ചറിവ് കുട്ടികൾക്ക് കിട്ടണം. ഇത് ഈ പ്രണയാനുഭൂതി എന്ന് പറയുന്നതും ഈശ്വരാനുഭൂതി എന്ന് പറയുന്നതും രണ്ടിനും സാദൃശ്യങ്ങളുണ്ട് പലയിടത്തും.
തീഷ്ണമായ അനുഭൂതി വിശേഷങ്ങളുണ്ട്. ഈ അനുഭൂതി വിശേഷത്തെ അല്ലെങ്കിൽ താൽക്കാലികമായൊരു പ്രണയബന്ധത്തിലൂടെ കണ്ടെത്തുകയും ഇതാണ് സാക്ഷാത്കാരവും തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ഇത് കള്ള നാണയമാണെന്നും യഥാർത്ഥ നാണയം ഭക്തിയാണെന്നും തിരിച്ചറിയാനുള്ള അവസ്ഥ അത് ഈ കുടുംബങ്ങളിൽ നിന്നാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഭക്തി എന്ന് പറയുന്ന ഘടകം കുറയുകയും ഈ കേവലമായ വൈകാരികത പുറകെ പോവുകയും ചെയ്യുമ്പോഴാണ് ഇപ്പം ഞങ്ങളുടെയൊക്കെ കാലത്ത് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഒരു പെൺകുട്ടിയുടെ കൈ ഓർത്ത് പിടിച്ച് നടക്കാനും നോക്കില്ല. ഇന്ന് സ്കൂളിൽ കുട്ടികൾ അങ്ങനെയൊക്കെയാണ് നടന്നത്, ആൺകുട്ടിയും പെൺകുട്ടിയും കൈ ഓർത്ത് പിടിച്ച് നടക്കും. അപ്പോൾ ആ കിട്ടിയ സ്വാതന്ത്ര്യത്തെ ഈ പ്രണയ സ്വാതന്ത്ര്യമായി തെറ്റിദ്ധരിക്കുകയും അത് യഥാർത്ഥ പ്രണയമാണെന്ന് ധരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊരു നല്ല മറുമരുന്ന് താങ്കൾ പറഞ്ഞത് തന്നെയാണ്. ശരിക്കും ഭക്തിയുടേതായ ആ ഉറവയിലേക്ക് ജനതയെ അല്ലെ പുതിയ യുവതലമുറയെ കൊണ്ടുവരേണ്ട ആവശ്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ, എന്ത് ചെയ്യുന്നുണ്ട് അഭിപ്രായം? അത് കൊണ്ടുവരണം. അതിന് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്, മാതാപിതാക്കൾക്കും. ഇപ്പൊ പറഞ്ഞതിലെ ഏറ്റവും വലിയൊരു പോയിന്റാണ് കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് സ്നേഹം കൊടുത്ത് വളർത്തുക എന്നുള്ളത്. ഒരു 15, 16, 17 വയസ്സുള്ള കാലഘട്ടത്തിലാണ് ഇവർ ഏറ്റവും കൂടുതൽ തെറ്റായ വഴികളിലേക്ക് സഞ്ചരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും അവർക്കുള്ള സ്നേഹവും പരിഗണനയും തലോടലുകളും കിട്ടുവാണെങ്കിൽ ആ ഒരു ഏജിൽ എത്രയൊക്കെയാന്ന് പറഞ്ഞാലും വളരെ ചുരുങ്ങിയ കുഞ്ഞുങ്ങൾ മാത്രമേ തെറ്റായ ഒരു വഴിയിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളൂ. ഇത് കേൾക്കുന്ന കുടുംബജീവിതം നയിക്കുന്ന എല്ലാവർക്കും ഇതൊരു പ്രചോദനവും നിർദ്ദേശവുമാകട്ടെ. ക്രൈസിസ് പ്രഗ്നൻസിയിൽ നിന്നാണല്ലോ കൂടുതൽ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ക്രൈസിസ് പ്രഗ്നൻസിയുടെ ആഫ്റ്റർ ഇഫക്റ്റ് ഈ കുട്ടികളെ ഏതെങ്കിലും രീതിയിൽ സൈക്കോളജിക്കലായിട്ട് ബാധിക്കുന്നതായിട്ട് കാണാറുണ്ടോ? ആ ഇല്ല, കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് കഴിയുമ്പം ദത്തെടുക്കുന്ന പാരൻസും ആ ചുറ്റുപാട് സാഹചര്യങ്ങളിലോട്ട് അവർ സത്യം പറഞ്ഞാൽ അവർ ലയിച്ചു പോവാണ്. അപ്പോൾ ചിലർ പറയും ഇത് അഡോപ്റ്റഡ് ആണെന്നറിയാത്ത ആൾക്കാർ വരുമ്പം അവർക്കൊരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല കുട്ടി അഡോപ്റ്റഡ് ആണെന്ന്. അതുമാത്രം അവരുടെ ഫിസിക്കൽ അപ്പിയറൻസും ഈ കുഞ്ഞിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് അതെല്ലാം തന്നെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഈ അഡോപ്ഷന് ശേഷം അവർക്ക് കുട്ടികളുണ്ടായാലും ഈ കുട്ടികളുടെ താല്പര്യം കുറയുമോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലൊരു ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു വ്യക്തി ഒരു കുഞ്ഞിനെ ലീഗലി അഡോപ്ഷൻ എടുത്തു. 6 മാസം കഴിഞ്ഞപ്പം പ്രഗ്നൻ്റായി. അദ്ദേഹം ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ വാക്ക് ഇതാണ്, ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞിൻ്റെ ഭാഗ്യമാണ് ദൈവം ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ. ഞാനിപ്പോഴും ആ 2 കുട്ടികളെയും കാണാറുണ്ട് ഇടയ്ക്ക്. പോലീസ് അവരുടെ ക്വാർട്ടേഴ്സിലാണ് അവർ താമസിക്കുന്നത്. ഒരു വ്യത്യാസമില്ലാതെ 2 കുഞ്ഞുങ്ങളും സ്വന്തമായിട്ട് തന്നെ ആ വീട്ടിൽ കഴിയുന്നുണ്ട്. ജീവൻ്റെ വെളിച്ചം കാണാതെയോ അനാഥത്വത്തിൻ്റെ ചവറ്റുകുപ്പയിൽ എറിയപ്പെടുകയോ ചെയ്യുമായിരുന്ന ഒരുപാട് കുരുന്നുകളെ ജീവൻ്റെ നെറും വെളിച്ചത്തിലേക്ക് താലോലിച്ചെടുത്ത ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ആത്മാവ് എന്ന നിലയിൽ ബ്രദർ അനിൽ ജോർജിനെ ഞങ്ങൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. പ്രാർത്ഥനയുടെ നിറവ് നിങ്ങളുടെ ജീവിതത്തിൽ കർമ്മപഥത്തിൽ എങ്ങനെയാണ് വെളിച്ചം വിതറിയത് എന്ന് ഒന്ന് സൂചിപ്പിക്കാമോ? ഇങ്ങനൊരു ശുശ്രൂഷ നയിക്കുവാൻ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അനുദിന ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പലപ്പോഴും ആവശ്യങ്ങളുടെ മുൻപിൽ മാനുഷികമായിട്ട് പതറിപ്പോയ സമയങ്ങളൊക്കെയുണ്ട്. അവിടെയൊക്കെ ഒരു ബലം, ഏകബലമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തോടുള്ള ആശ്രയവും പ്രാർത്ഥനയും തന്നെയാണ്. ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ദൈവവചനവും പ്രാർത്ഥനയുമായിട്ട് ചേർന്ന് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് കൊണ്ടും പ്രാർത്ഥന ആണ് ഇതിൻ്റെ ശക്തി സ്രോതസ്സെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന വലിയ ഒരു ഉൾക്കാഴ്ചയും ബോധ്യവും ഞാനെന്നും പറയാറുണ്ട്, ദൈവത്തിന് പരിഹരിച്ചു തരാൻ സാധിക്കാത്ത ഒരു പ്രശ്നവും ഇന്ന് വരെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. ഞാനെന്നും പഴയ നിയമഗ്രന്ഥത്തിലെ ഒരു വചനഭാഗം ധ്യാനിക്കുന്ന ആളാണ്. നമുക്ക് ആ സംഭവം അറിയാം. രക്ഷിക്കാമെന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന രംഗം. ദൈവം ഇടപെടുമ്പോഴൊക്കെ അവർ ദൈവത്തെ സ്തുതിച്ച് നടക്കുന്നു. ഒരു പ്രതിസന്ധി എത്തിയപ്പോൾ അതുവരെയുള്ള എല്ലാ നന്ദിയും സ്തുതിയൊക്കെ നിലച്ചു പോകുന്നു. കാരണം മുൻപിൽ വിശാലമായി കിടക്കുന്ന ചെങ്കടൽ, പുറകിൽ ശത്രുക്കൾ അതിവേഗത്തിൽ വരുന്നു.
പരിമിതമായ സമയം. ബൈബിൾ എഴുതി വെച്ചിട്ടുള്ളത് 600,000 പുരുഷന്മാർ, പിന്നെ സ്ത്രീകൾ വേറെ, കുട്ടികൾ വേറെ. അവർ ആക്രോശിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോശ ചെയ്ത ഒറ്റ കാര്യമാണ് കാൽമുട്ടും ഭൂമിയുമായ അകൽച്ച മാറ്റിവെക്കുക, ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ച് പ്രാർത്ഥിക്കുക. അവിടെയാണ് മനുഷ്യബുദ്ധിക്ക് അതീതവും പ്രപഞ്ചശക്തിക്ക് അതീതമായ കാര്യം ദൈവം പ്രവർത്തിക്കുന്നത്. ഇന്നും പലപ്പോഴും ഞാൻ വളരെ ശ്രദ്ധയോടെ കാണുന്നൊരു കാര്യമാണ്, ഒന്നുമില്ലായ്മയിൽ നിന്നും തുടങ്ങി നാളിതുവരെയുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ അദൃശ്യമായ കരം അത്ഭുതകരമായിട്ട് ഞാൻ കാണുന്നത്. ഈ കാൽമുട്ടും ഭൂമിയുമായ അകൽച്ച മാറ്റിവെക്കാൻ കിട്ടുന്ന ജീവിത സാഹചര്യങ്ങളാണ്. ഇത് മാത്രമാണ് ഇതിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും മുന്നോട്ടുള്ള യാത്രയിലുമുള്ള ശക്തി സ്രോതസ് എന്ന്. നിലത്ത് മുട്ടുകുത്തുക എന്ന കാര്യത്തെ എത്ര കാവ്യാത്മകമായി അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് ആലോചിക്കുക. ഇന്നും ദൈവം കാൽമുട്ട് ഭൂമിയോട് ചേർത്ത് വെക്കുന്നവനെ വെറുതെ വിടില്ല എന്ന് അത്ഭുതത്തോടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോ ആവശ്യങ്ങളിലും അപ്രതീക്ഷിതമായിട്ട് സഹായം എവിടെ നിന്നെത്തുന്നു എന്നത് അത്ഭുതകരമാണ്. അത് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ഒരു കാര്യം കൂടെ എപ്പോഴും ഞാൻ, ഇത് രണ്ട് കാര്യങ്ങളാണ് എപ്പോഴും എൻ്റെ മനസ്സിൽ വരാറുള്ളത്. ഒന്ന്, ദൈവത്തെ മാനിച്ച് ജീവിച്ച ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടപ്പോൾ ദൂരദേശത്തു നിന്ന് അജ്ഞാതനായിട്ടുള്ളൊരു പ്രവാചകൻ തൻ്റെ വയലിൽ വേലക്കാർക്ക് ആഹാരപദാർത്ഥം കൊണ്ടുപോകുമ്പം ഹബക്കൂക്ക് പ്രവാചകൻ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറയുകയാണ്, നിൻ്റെ ആഹാരം ബാബിലോണിലെ ദാനിയേലിൻ്റെ സിംഹക്കുഴിയിൽ കൊണ്ടുപോയി കൊടുക്കുക. അവൻ പറഞ്ഞു, ബാബിലോൺ എവിടാന്ന് എനിക്കറിയില്ല, സിംഹക്കുഴി എനിക്ക് എവിടാന്ന് അറിയത്തില്ല. അവൻ്റെ തലമുടിയിൽ പിടിച്ച് വായുവേഗത്തിൽ ഈ ആഹാരം അവിടെ എത്തിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ കാൽമുട്ടും ഭൂമിയുമായ അകൽച്ച മാറ്റുമ്പോൾ വായുവേഗത്തിൽ ദൈവം ഒരുപാട് മനുഷ്യരെ ജീവിതത്തിൽ നമ്മുടെ ആവശ്യങ്ങളിൽ കൊണ്ടുവരുമെന്നുള്ള ഈ ഒരു ബോധ്യം എൻ്റെ ജീവിതത്തിലേറെ ഞാൻ പഠിച്ചിട്ടുള്ളത് ഈ ക്യുൻമേരിയുടെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ എൻ്റെ മക്കൾക്കും പകർന്നു കൊടുക്കുന്ന ഞാനതാണ്. ഏത് വെല്ലുവിളിയുടെ മുമ്പിലും ചിരിച്ചതിനെ സ്വീകരിക്കാൻ സാധിക്കുന്നതിൻ്റെ കരുത്തും അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ആ ക്യുൻമേരിയിലെ പ്രാർത്ഥനയിലേക്ക് പോവാം. കോടാനുകോടി ബീജങ്ങളിലൊന്നിനെ ദൈവം തിരഞ്ഞെടുത്ത് അണ്ഡവുമായി സംയോജിപ്പിച്ചൊരു ഭ്രൂണമാക്കി 10 മാസക്കാലം വയറ്റിലെ ക്ലേശനിർഭരമായ ക്രമങ്ങളിലൂടെ കടന്നുപോന്ന് ഒടുവിൽ നിസ്സഹായനായ ഭൂമിയിൽ പിറന്ന് എത്രയോ നാളുകൾ കൊണ്ട് മുട്ടിലിഴഞ്ഞ് വളർന്ന് വലുതാകേണ്ടുന്നൊരു ജീവനെ കരുതി എത്രമാത്രം കരുതലാണ്, എത്രമാത്രം പരീക്ഷണങ്ങളിലൂടെയാണ് ദൈവം ആ ഒരു ജീവനെ ഭൂമിയിലേക്ക് സൃഷ്ടിക്കുന്നത്. അവർ മാത്രം ചെയ്യാൻ കഴിയുന്ന ഏതോ ഒരു കാര്യത്തിന് വേണ്ടി, ആ ഒരു കാര്യത്തെ നശിപ്പിക്കാൻ, അതിൻ്റെ ആദിമ ചോദനയെപ്പോലും നശിപ്പിക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല. ആ ജീവൻ്റെ ആദ്യ സ്പന്ദനത്തെ നിലനിർത്തി വളർത്തി താലോലിച്ച് അവനെ സ്വന്തം കാലിൽ നിർത്താനും പ്രാപ്തമാക്കും വരെയുള്ള ഒരു സേവന പ്രവർത്തനം നടത്തുന്ന ബ്രദർ അനി ജോർജിന്, കുടുംബത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു, എല്ലാ പ്രാർത്ഥനകളും നേരുന്നു. ഞങ്ങളുടെ ഗുഡ് സമരിറ്റൻ അവാർഡ്. കനലു കത്തുന്ന മനസ്സിലേക്കൊരു യാത്രികൻ. ഗുഡ് സമരിറ്റൻ, ഗുഡ് സമരിറ്റൻ, ഗുഡ് സമരിറ്റൻ, ഗുഡ് സമരിറ്റൻ, ഗുഡ് സമരിറ്റൻ, ഗുഡ് സമരിറ്റൻ. ധർമ്മപഥങ്ങളിലൂടെ ഒരു യാത്രികൻ, ഗുഡ് സമരിറ്റൻ, ഗുഡ് സമരിറ്റൻ, ഗുഡ് സമരിറ്റൻ.